രാഷ്ട്രീയ സംഭവത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ഈ ഗവർണർ വായിക്കാത്ത നയപ്രഖ്യാപനത്തിൽ അതിശക്തമായ കേന്ദ്ര വിമർശനം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയും കാണാൻ കഴിയില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം തടഞ്ഞു വെക്കുന്നു, വായ്പാ പരിധി വെട്ടിക്കുറച്ചതുകൊണ്ട് ശ്വാസം മുട്ടുന്നു എന്നൊക്കെയുള്ള വളരെ എന്താ പറയുക ഒന്ന് മിതപ്പെടുത്തിയിട്ടുള്ള ചില പരാമർശങ്ങളും, പിന്നെ അവസാനം കാര്യമൊന്നും പറയാതെ കെട്ടിടങ്ങളും മന്ദിരങ്ങളും അല്ല ഇന്ത്യക്ക് വേണ്ടത് എന്നൊക്കെ ഈ പറഞ്ഞ അയോധ്യ വിഷയത്തേക്ക് ആനുഷംഗികമായി ഒന്ന് പരാമർശിച്ചു പോകുന്നതിനപ്പുറത്ത് അതിരൂക്ഷമായ, അതായത് ഒരു ഗവർണർക്ക് വായിക്കാൻ പറ്റാത്തതോ ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സ്തബ്ധനായി പോകുന്നതോ ഒന്നും ആയിട്ടുള്ള ഒരു ഉള്ളടക്കവും ഇതിനകത്തില്ല. ചില ഘട്ടങ്ങളിലൊക്കെ രൂക്ഷമായ കേന്ദ്ര വിമർശനവും നയപ്രഖ്യാപനങ്ങളിലും ബജറ്റുകളിലും ഇടം പിടിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കേന്ദ്രത്തെ വിമർശിക്കുന്നത് കുറച്ച് പതുക്കെ മതി അല്ലെങ്കിൽ കുറച്ചൊന്ന് പൊതിഞ്ഞു മതി എന്നുള്ളത് തീരുമാനമാണോ? അഭിലാഷ, ഇതിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ ഗണേഷാണല്ലോ പങ്കെടുത്തത്. അദ്ദേഹം പറഞ്ഞ് ഇതെല്ലാം അദ്ദേഹം ഫലിപ്പിച്ചത് ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ അച്ഛൻ പത്തായത്തിലും ഇല്ല, അച്ഛൻ പത്തായത്തിലും ഇല്ല എന്ന് കുട്ടി പറയുന്നത് പോലെയാണ് അദ്ദേഹം വല്ലാതെ ഈ ഗവർണർമാരെയെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് പോലെ ഗവർണർമാർക്കും രാജ്ഭവനും, ഞാൻ ഗവർണർ എന്ന് മാത്രം പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫിലുള്ളവരും അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സും അനൌദ്യോഗികമായ ഉപദേശികളും ഒക്കെ ആയിട്ടുണ്ടല്ലോ, അവർക്ക് നൊന്തില്ലെങ്കിലും നോവുന്നത് ബി ജെ പിക്കാണ് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ബോധ്യപ്പെടുകയാണ്. വേട്ടയ്ക്കായി അഴിച്ചുവിടുന്നതായിട്ടുള്ള നരഭോജിക്ക് അവന് വല്ലാതെ മുരളുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് വേദനിച്ചുവെങ്കിൽ അമ്പേറ്റു എന്നുള്ളതാണ്. ഇവിടെ ഈ നയപ്രഖ്യാപന പ്രസംഗം ഇന്നിപ്പോൾ ഇത് ഈ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് ഇത് കവല പ്രസംഗം പോലെയാണെന്നാണ്. അപ്പുറത്ത് കോൺഗ്രസിൻ്റെ ചങ്ങാതിമാർ ചിലർ ചില ചർച്ചകളിൽ പറയുന്നത് ഇതിലൊന്നും വേണ്ടത്ര അത്തരത്തിൽ വല്ലാതെ ഇതിലൊരു ആക്രമണ സ്വഭാവം വന്നില്ല എന്നാണ്. ഇവർ രണ്ടുപേരും പറയുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ശരിക്കും ഇതിലുള്ള പദപ്രയോഗങ്ങൾ മാന്യമായി ആ കാര്യത്തിൽ പാർലമെൻ്ററി ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഒരു ഗവർണറോട് കാണിക്കാവുന്ന മര്യാദ, ഒരു നിയമസഭയോട് കാണിക്കേണ്ടതായ മര്യാദ, ഇത് ആദ്യത്തെ ആ വാചകം ഞാൻ വായിച്ചുവല്ലോ, മലയാള പരിഭാഷ ഇതാണ്, 15-ാം കേരള നിയമസഭയുടെ 10-ാം സമ്മേളനത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് കേരളത്തിലെ ജനപ്രതിനിധികളുടെ ഈ മഹനീയ സഭയെ അഭിസംബോധന ചെയ്യുന്നത് ബഹുമതിയായും സവിശേഷ അധികാരമായും ഞാൻ കരുതുന്നു എന്നുള്ളതാണല്ലോ മലയാള പരിഭാഷ ആണല്ലോ. അതിൻ്റെ അവസാനം അഭിലാഷ് പറഞ്ഞതുപോലെ നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യ നീതി എന്ന കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്നും നമുക്കോർക്കാം. ഇക്കാലം അത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിൻ്റെ, കോഓപ്പറേറ്റീവ് ഫെഡറലിസം അന്തസത്തയാണ്. ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വൈവിധ്യവും വർണ്ണാഭവുമായ രാഷ്ട്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നാം ഒത്തൊരുമിച്ച് നമ്മുടെ പന്ഥാവിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധ ശേഷിയുടെയും വർണ്ണകമ്പളം നേടിയെടുക്കാം. ജയ് ഹിന്ദ്. അല്ല, ഇത് വളരെ ആലങ്കാരികമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് മലയാള ഭാഷ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിലെ ഓരോ വാക്കും ഓരോ വാചകവും അതിൻ്റെ അർത്ഥവ്യാപ്തിയും മനസ്സിലാകും. ഇനി മലയാള ഭാഷ മനസ്സിലാകാത്ത ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ളവർക്ക് ഇംഗ്ലീഷിൽ അച്ചടിച്ചു കൊടുത്തിട്ടുള്ളത് അത് വായിച്ചാൽ മനസ്സിലാകും. ഇവിടെ എന്താണ്, ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിൻ്റെ, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 75-ാമത് വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാളെ ഈ ത്രിവർണ പതാക ഉയർത്തപ്പെടുന്നതോടുകൂടി 75-ാം വാർഷികത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 75-ാമത് വാർഷികത്തിൻ്റെ തലേന്ന് ഇത്തരത്തിൽ കേരള നിയമസഭ, ആ നിയമസഭയിലുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗം, ശരി, അതിന്റെ അർത്ഥം എന്നത് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ശരിയാണ്, അർത്ഥത്തിനൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് കുറെ കൂടി സ്ട്രൈറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൂടായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പൊ നോക്കൂ, ഇപ്പോ നേരത്തെ ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചത് എന്താണ്, LDF എന്നുള്ള നിലയിൽ തന്നെ 8-ാം തീയതി, February 8-ാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ പ്രതിഷേധ സമരം നടത്തും എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് ഫെഡറലിസത്തെ കുറിച്ചുള്ള സമ്മേളനമായി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രതിഷേധ സമ്മേളനവും പ്രതിഷേധ സമരവും രണ്ടും രണ്ടാണല്ലോ, ഭരണവും സമരവും എന്ന് പണ്ട് EMS പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് വേണമെങ്കിൽ ഡൽഹി പോയി സമരം ഇരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സമരം എന്ന് ആദ്യം തീരുമാനിച്ചിട്ട് എന്നാൽ പിന്നെ സമരം വേണ്ട സമ്മേളനമാക്കാം എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാമല്ലോ. ഒരു പോരാട്ടത്തിൻ്റെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ
പദപ്രയോഗം, ഗണേഷിന്റെ പദപ്രയോഗം ഞാൻ കടമെടുക്കുകയല്ല കേട്ടോ. ഗവർണറുടെ പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ ഈ ഗവർണർ എങ്ങനെ ഒരു പോരാളി, ഗവർണർ പദവി എന്നതൊരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്, ഒരു ഭരണഘടനാപരമായ പദവി വഹിക്കുന്നയാൾ, ഇന്നിപ്പോൾ അദ്ദേഹം ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കുന്ന വേളയിൽ റോഹിൻഡൻ നരിമാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച്, അതിലിപ്പോൾ നമ്മൾ പഴയ ഈ ആട്ടുംകുട്ടിയോട് ചെന്നായ കൊന്നു തിന്നതിന് മുമ്പ് പറഞ്ഞൊരു ന്യായമുണ്ടല്ലോ, നീ അല്ലെങ്കിൽ നിൻ്റെ പിതാവാണ് വെള്ളം കലക്കിയത് എന്ന് പറഞ്ഞതുപോലെ, അങ്ങനെ പോലും പറയുന്ന നിലയിലേക്ക് അദ്ദേഹം ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ എത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് അദ്ദേഹത്തിനെ ഉപദേശിക്കുന്നവരടക്കം പരിശോധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇതിൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആരുമായും തർക്കത്തിനോ വിവാദത്തിനോ അല്ല LDF ആഗ്രഹിക്കുന്നത്. കേരളം മുന്നോട്ട് പോകണം, അതിവേഗം കേരളം മുന്നോട്ട് പോകാനുണ്ട്. കേരളത്തിന് ലഭിക്കേണ്ടത് ലഭിക്കണം, ലഭിച്ചുകൊണ്ടിരുന്നത് വെട്ടിച്ചുരുക്കപ്പെട്ടു, ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ്. ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭരണഘടനയിൽ തന്നെ ഭരണപരമായി ധനകാര്യപരമായി ഒക്കെയുള്ള നിരവധി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം സഹകരണ ഫെഡറൽ തത്വങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം. അത് സഹകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ശക്തമായ സംസ്ഥാനങ്ങളും സംതൃപ്തമായ സംസ്ഥാനങ്ങളും സുശക്തമായ കേന്ദ്രം, ആ യൂണിയൻ ഗവൺമെൻറ്, അങ്ങനെയാണത് പോകേണ്ടത്. അല്ലാതെ ഈ പണ്ട് കാലത്ത് വൈസ്രോയുടെ കാലത്ത്, പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏജൻറ്റുമാരായി അത്തരത്തിൽ ഈ ഇവിടെ നമ്മൾ റെസിഡൻറ്റുമാരെ വെച്ചിരുന്നത് പോലെ ഈ രാജ്ഭവനുകളിൽ അത്തരത്തിൽ ഏജൻറ്റുമാരെ നിയോഗിക്കുന്ന നിലയിലേക്ക് വരിക എന്നുള്ളത് ശരിയല്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ വിവിധ പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ രാജ്ഭവനുകളെല്ലാം തന്നെ രാഷ്ട്രീയ ഉപജാപങ്ങളുടെ വിഷമുട്ടകൾ അത് അത്തരത്തിൽ അത് വിരിയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങളായി മാറുന്നുവെങ്കിൽ അത് തെറ്റാണ്. നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനായി നമുക്ക് കഴിയണം. ജനങ്ങളാണ് പരമാധികാരികൾ. ശരി, ഓക്കെ ഓക്കെ.